ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. April 3 ഞായറാഴ്ച സഭയായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10 അതിൻ്റെ 46 മുതൽ 52 വരെയുള്ള വേദഭാഗങ്ങളാണ്. 10 അതിൻ്റെ 52 വാക്യം, യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. ക്രൈസ്റ്റ് ഹു ഗീവ് ഹോപ്പ്ഫുൾ വിഷൻ, ക്രിസ്തു നൽകുന്ന പ്രത്യാശാ ദർശനം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നൽകിയിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. നിന്റെ വചനം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കുമാറാകണമേ. ആമേൻ. തിമായയുടെ മകനായ ബർത്തിമായിക്ക് ക്രിസ്തു കാഴ്ച നൽകുന്ന സംഭവമാണ് ചിന്തയ്ക്ക് ആധാരം. ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനോ പരസഹായമല്ലാതെ ജീവിക്കുവാനോ കഴിയാത്ത വേദന നിറഞ്ഞ അനുഭവത്തിൻ്റെ ഉടമയായിരുന്നു ബർത്തിമായി. തൻ്റെ ഉപജീവനത്തിനായി വഴിയരികിൽ ഭിക്ഷയാചിച്ചിരുന്നു ബർത്തിമായി. ഒരുപക്ഷെ ഭവനവും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അവനെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ആഹാരത്തിന് വേണ്ടത് മറ്റുള്ളവരോട് ഇരുന്ന് വാങ്ങുവാൻ വഴിയരികിലിരുന്നത്. ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് സ്ഥാനമില്ലാത്ത യാതനാപൂർവമായ ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും കിരണമായി ക്രിസ്തു അവൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന വേളയിൽ കാഴ്ച നഷ്ടപ്പെട്ട ബർത്തിമായയുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ നവകിരണം സൃഷ്ടിക്കപ്പെടുന്നു. ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതും ക്രിസ്തു സാന്നിധ്യം പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിത അനുഭവത്തിൽ പകരുന്ന പ്രത്യാശ നിർഭരമായ അനുഭവത്തെക്കുറിച്ചാണ്. ബർത്തിമായയുടെ ജീവിതത്തിൽ ബാഹ്യമായ കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും നല്ല ഉൾക്കാഴ്ചയുള്ളവനായിരുന്നു ബർത്തിമായി. ബാഹ്യമായ കാഴ്ചയുള്ളവർ കാണുന്നതിനേക്കാൾ തൻ്റെ ഉൾക്കണ്ണ കൊണ്ട് ബർത്തിമായി ക്രിസ്തുവിനെ കണ്ടു. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾക്ക് നിറം പകരുവാൻ കഴിയുന്ന വ്യക്തിയാണ് തൻ്റെ അരികിലൂടെ കടന്നു പോകുന്നത് എന്ന് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞു. ഏറ്റവും ഭാഗ്യകരമായ അനുഭവമാണ് തൻ്റെ വാക്ക് കേൾക്കുവാൻ തനിക്ക് ആവശ്യമായ സൗഖ്യം തരുവാൻ കഴിവുള്ളവനാണ് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ശക്തമായി ക്രിസ്തുവിനെ വിളിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചു. യേശുവേ, ദാവീദ് പുത്ര എന്ന് നിലവിളിക്കുന്നു. കൂടെയുണ്ടായിരുന്നവർ എല്ലാവരും കാഴ്ചയുള്ളവരായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതിനേക്കാൾ വ്യക്തമായി ബർത്തിമായി തൻ്റെ ഉൾക്കാഴ്ചയിലൂടെ യേശുവിനെ കണ്ടു. ബർത്തിമായയുടെ ജീവിതം നമ്മോട് സംവേദിക്കുന്നത് ഉൾക്കണ്ണുകൊണ്ട് ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകണം. ബർത്തിമായി ഇപ്രകാരം വിളിക്കുന്നു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ. എന്നാൽ പലരും അവനെ ശാസിച്ചു. എന്നിട്ടും ഏറെ ശക്തമായി ക്രിസ്തുവിനെ വിളിക്കുന്ന ബർത്തിമായിയെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. കൂടെയുള്ളവർ ശാസിക്കുന്ന അനുഭവം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അവരുടെ വേദന കേൾക്കുവാൻ, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ മനസ്സില്ലാത്ത കാഴ്ചയുള്ള വ്യക്തിത്വങ്ങൾ. ഇന്നും ലോകത്തിൽ സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. കാഴ്ചയില്ലാത്തവൻ ഒരുപക്ഷെ കാഴ്ചയില്ലാത്തവനെ സഹായിക്കാൻ തയ്യാറാണ്. എന്നാൽ കാഴ്ചയുള്ളവന് ഒരു കാഴ്ചയില്ലാത്തവനെ സഹായിപ്പാൻ മനസ്സില്ലാത്ത ലോകം. ആ സഹോദരനു വേണ്ടി യേശുവിനോട് അപേക്ഷിക്കുവാനോ അവൻ്റെ നിലവിളി ക്രിസ്തുവിനെ അറിയിക്കുവാനോ തയ്യാറാകാതെ അവനെ ശാസിക്കുകയും അവനെ വിട്ട് ക്രിസ്തുവിനോട് ഒപ്പം സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം. ഇന്ന് ലോകത്തിൽ മനുഷ്യ സമൂഹത്തിന് സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. അവരുടെ വേദന കേൾക്കുവാനും അവൻ്റെ കണ്ണുനീർ ഒപ്പുവാനും അവനെ കയ്യിൽ പിടിച്ച് കൂടെ നടത്തുവാനും കഴിയുന്നില്ല. അത്തരത്തിലുള്ള അനുഭവം ക്രിസ്തീയതയുടെ പൊള്ളയായ അനുഭവമായി ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ വേദനപ്പെടുന്നവൻ്റെ ജീവിത സാഹചര്യം അറിയുവാൻ കഴിയണം. വേദനപ്പെടുന്നവൻ്റെ വേദനയിൽ പങ്കുചേരുവാൻ കഴിയണം. അവന് ആവശ്യമായ എന്തെങ്കിലും സഹായം ചെയ്യുവാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുവാൻ കഴിയണം. അവിടെയാണ് ജീവിതം ധന്യമാകുന്നത്. ഇവിടെ ബർത്തിമായയുടെ നിലവിളി ശബ്ദം കൂടെയുള്ളവർക്ക് ഒരു ശല്യമായി മാറുന്നു. ഇന്ന് കാഴ്ചയില്ലാത്തവരോടുള്ള മനോഭാവം ഇതുതന്നെയാണ്. കാഴ്ചയില്ലാത്തവർ സഹായം ആവശ്യപ്പെടുമ്പോൾ കൂടെയുള്ളവർക്ക് അതൊരു ശല്യമായി തോന്നുന്ന അനുഭവം. ആരും കേൾക്കുവാനില്ലാത്ത സ്ഥാനത്ത് ക്രിസ്തു അവൻ്റെ ശബ്ദം കേൾക്കുന്നു. വേദഭാഗത്ത് പറയുന്നത് യേശു നിന്നു. ഇനി തനിക്ക്
തൻ്റെ സഹോദരൻ്റെ ആവശ്യകത പൂർത്തീകരിക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. നിന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അല്പസമയം ആ സഹോദരന് വേണ്ടി നൽകുന്ന ഒരു അനുഭവം. ക്രിസ്തു നിന്നത് അവൻ്റെ നിലവിളിയുടെ മുഖത്താണ്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ വേദനയുടെ, നമ്മുടെ പ്രയാസത്തിൻ്റെ, രോഗത്തിൻ്റെ ഒക്കെ മധ്യത്തിൽ നമ്മെ കേൾക്കുവാനും കാണുവാനും ആരുമില്ലെങ്കിലും നമ്മുടെ നിലവിളിക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തു അവൻ്റെ അരികിലേക്ക് വരുന്നു, എന്ത് വേണമെന്ന് ചോദിക്കുന്നു. എനിക്ക് കാഴ്ച വേണം. ക്രിസ്തു ബർത്തിമായുടെ വിശ്വാസം കണ്ടിട്ട് അവന് സൗഖ്യം നൽകുന്നു. ഏറ്റവും പ്രധാനമായ കാര്യം ബർത്തിമായുടെ വിശ്വാസമാണ്, ഫെയ്ത്ത് ഇൻ ഗോഡ്. ബർത്തിമായുടെ ജീവിതം നൽകുന്ന സന്ദേശം, എത്ര വലിയ പ്രതിസന്ധിയിലും ദൈവത്തിൽ നമുക്ക് വേണ്ട വിശ്വാസത്തെക്കുറിച്ചാണ്. വേദപുസ്തകം പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നുള്ളതാണ്. വിശ്വാസ സ്ഥിരത കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാമം ജീവിക്കുന്നത്. എന്നാൽ ജീവിതാന്ത്യം വരെ വിശ്വാസ സ്ഥിരതയോടെ ഓട്ടമോടി പൂർത്തീകരിക്കുവാൻ കഴിയണം. ബർത്തിമായുടെ ജീവിതത്തിലേക്ക് അന്ധകാരത്തിൻ്റെ അനുഭവം മാറ്റി പ്രകാശത്തിൻ്റെ കിരണങ്ങൾ പകർന്നു നൽകുന്ന ഒരു ക്രിസ്തു. ഇതിലൂടെ മൂന്ന് കാര്യങ്ങൾക്ക് ബർത്തിമായുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നു. ഒന്നാമതായി, പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് സഹായകരമാകുന്നു, സർവൈവിംഗ് ദ ക്രൈസിസ്. ജീവിതത്തിൽ അന്ന് വരെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യത്തോട് ജീവിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോട് സഞ്ചരിക്കുന്നതിനും ഈ സുന്ദരമായ ലോകത്തെ ദർശിക്കുന്നതിനും ബർത്തിമായ്ക്ക് കഴിയുന്നു. രണ്ടാമതായി, ദൈവത്തോട് ഒപ്പം സഞ്ചരിക്കുന്നതിന് അവന് സാധിക്കുന്നു, ടു വാക്ക് വിത്ത് ഗോഡ്. അതുവരെ വഴിയരികിലിരുന്നുവെങ്കിലും സൗഖ്യം ലഭിക്കുന്നതിലൂടെ തനിക്ക് ഏറെ വിലപ്പെട്ട പുതപ്പ് ഇട്ടുകളഞ്ഞ് ക്രിസ്തുവിനോട് ഒപ്പം സഞ്ചരിക്കുന്നു. മൂന്നാമതായി, ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ പങ്കാളിയാകുന്നതിന് സാധിക്കുന്നു, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ മിഷൻ ഓഫ് ക്രൈസ്റ്റ്. ബർത്തിമായ്ക്ക് കാഴ്ച ലഭിച്ചതിന് ശേഷം അവിടെ ജീവിക്കുവാൻ അവൻ ആഗ്രഹിച്ചില്ല, ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ പങ്കാളിയായി തീരുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ നോമ്പിൽ ബർത്തിമായുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം, പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകാൻ ഇടയാകരുത്. ഹെലൻ കില്ലറെ പോലുള്ളവരുടെ ജീവിതവും നമുക്ക് നൽകുന്ന സന്ദേശം അതുതന്നെയാണ്. നമ്മുടെ രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിൽ നമ്മുടെ നിലവിളി കേൾക്കുകയും നമ്മുടെ നിലവിളിക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമകളായി നാം തീരണം. ബർത്തിമായ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചു. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് കാൽവരിയിൽ തൻ്റെ ജീവനെ നൽകി വീണ്ടെടുത്തുകൊണ്ടായിരുന്നു. ആ ക്രിസ്തുവിൽ നാമം അടിയുറച്ച് വിശ്വസിക്കണം. നമ്മുടെ സൗഭാഗ്യങ്ങളുടെ മധ്യത്തിൽ വേദനപ്പെടുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തു ബർത്തിമായ്ക്ക് വേണ്ടി സമയം നൽകി. ഈ നോമ്പിൽ ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർത്തിടുവാൻ കൃപയേ ഗണമേ അനുദിനം.